ലോക്സഭാ അംഗത്വം റദ്ദാക്കപ്പെട്ടതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി തനിക്ക് ഭയമില്ല ആജീവനാന്തകാലം അയോഗ്യനാക്കപ്പെടുന്നതോ ജയിലിൽ അടയ്ക്കുന്നതോ താൻ കാര്യമാക്കുന്നില്ല എന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും പ്രധാനമന്ത്രി മോദിയുടെയും അദാനിയുടെയും ബന്ധത്തെ ചോദ്യം ചെയ്യുന്നത് ഇനിയും തുടരും സത്യത്തിനു വേണ്ടി ഞാൻ പോരാടും അത് ഇപ്പോൾ തന്റെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന വിധിക്ക് പിന്നാലെയാണ് രാഹുലിന്റെ എം സ്ഥാനം നഷ്ടമായത് രാജ്യത്തിന്റെ ജനാധിപത്യ സ്വഭാവം സംരക്ഷിക്കുക എന്നതാണ് എന്റെ ജോലി അതായത് രാജ്യത്തെ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക പാവപ്പെട്ടവരുടെ ശബ്ദം സംരക്ഷിക്കുക പ്രധാനമന്ത്രിയുമായുള്ള ബന്ധം ചൂഷണം ചെയ്യുന്ന അദാനിയെ പോലുള്ളവരെ കുറിച്ച് രാജ്യത്തെ ജനങ്ങളോട് സത്യം പറയുക അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിജി കോടി രൂപ जो अदानी जी को पता नहीं कहां से मिले उसके बारे में मैं सवाल पूछ रहा हूं और उसका जवाब चाहिए बीजेपी ध्यान को भड़काने की कोशिश करती है कभी ओबीसी की बात करेगी कभी विदेश की बात करेगी कभी कुछ और बात करेगी कभी डिस्कालिफिकेशन की बात करेगी मगर सवाल यही है बीस हजार करोड़ रुपए थ्री बिलियन डॉलर्स किसका था पत्थर राहुल बीजेपी नेता आवश्यक राहुल तल्ली താൻ വർക്കറില്ലെന്നും ഗാന്ധി ആരോടും മാപ്പ് പറയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു മുൻ മണ്ഡലമായ വയനാടിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചു വയനാടുകാരുമായി കുടുംബ പോലെയുള്ള ബന്ധമാണ് താൻ പങ്കിടുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഞാൻ ഒരു കത്തെഴുതും നിങ്ങൾ ശ്രദ്ധ തിരിക്കണമെന്ന് മോദി ബി ജെ പി നേതാക്കളോട് പറഞ്ഞു അവർ പ്രധാനമന്ത്രി മോദിയെ ഭയക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു എന്റെ അടുത്ത പ്രസംഗത്തെക്കുറിച്ച് ഓർത്ത് ഭയന്നതിനാലാണ് പ്രധാനമന്ത്രി എന്നെ അയോഗ്യനാക്കിയത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഞാൻ ഭയം കണ്ടു അതുകൊണ്ടാണ് ഈ അയോഗ്യത അത് മുഴുവനും പ്രധാനമന്ത്രിയെ പ്രതിരോധിക്കാൻ നടത്തിയ നാടകമാണ് അദാനിയുടെ ഷെൽ കമ്പനിയിൽ നിക്ഷേപിച്ച ഇരുപതിനായിരം കോടി ആരുടേതാണ് എന്ന് അദ്ദേഹം ചോദിച്ചു